സ്ത്രീയക ദൈവത്തിൻ്റെ വന്യ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യോനയുടെ പ്രസംഗം കേട്ട് ഭയപ്പെടുകയോ നിരാശപ്പെടുകയോ ചെയ്തില്ല നിനവേക്കാർ. ഇസ്രായേലിൻ്റെ ദൈവത്തിൽ അവർ പൂർണ്ണമായി വിശ്വസിച്ചു. അത് ഒരു വലിയ തുടക്കമായിരുന്നു. ഭീതിയും നിരാശയും സങ്കടങ്ങളും നിറഞ്ഞ സാഹചര്യത്തിൽ വിശ്വാസത്തിൽ അവർ ബലപ്പെട്ടു. പ്രത്യാശ നിറഞ്ഞ ചിന്തയോടെ വിടിവിപ്പാൻ കഴിയുന്ന ദൈവത്തിൽ അവർ വിശ്വസിച്ചു. ഒരു വലിയ സുവിശേഷീകരണം തന്നെ അവിടെ നടന്നു. ഇന്ന് നാം ജീവിക്കുന്ന ഈ ലോകത്ത് സാമൂഹ്യമായും സാമ്പത്തികമായും പ്രകൃതിപരമായും ആത്മീയമായി പോലും എത്തിച്ചേർന്നിരിക്കുന്നത് നിരാശാജനകമായ അവസ്ഥയിലാണ്. പ്രകൃതിയിലെ മാറ്റങ്ങൾ, വ്യതിയാനങ്ങൾ, ചില ബാധകൾ, പ്രകൃതി ദുരന്തങ്ങൾ, മഹാമാരികൾ തുടങ്ങി ആശങ്ക ഉളവാക്കുന്ന രീതിയിലാണ് എത്തിയിരിക്കുന്നത്. എന്താം മനുഷ്യൻ വരുത്തി വെച്ചതാണ്? അവൻ്റെ പ്രകൃതി വിരുദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവന് ആധാരമായിരിക്കുന്ന ജലം, വായു എല്ലാം ദുഷിപ്പിച്ചിരിക്കുന്നു. അതും മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട്. ആത്മീയതയെപ്പോലും ദുഷിച്ച രാഷ്ട്രീയം കടന്നുകൂടിയിരിക്കുന്നു. അക്രമത്തിൻ്റെയും അസഹിഷ്ണുതയുടെയും വികാരം ശക്തമല്ലേ? മൂല്യബോധം നഷ്ടപ്പെട്ടിട്ടില്ലേ? ഈ സാഹചര്യത്തിൽ വിശ്വാസത്തിൽ ദൈവത്തിലേക്ക് തിരിയണം. സങ്കീർത്തകൻ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 34:18. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുത്രപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേ ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹങ്ങളും നാം എല്ലാവരിലും സമൃദ്ധിയായി ഉണ്ടായിരിക്കട്ടെ.